ആരാണ് ഹോക്ക്മാൻ സത്യത്തിൽ ഈജിപ്ഷ്യൻ രാജകുമാരനായ കൂഫൂന്റെ പുനർജന്മമാണ് കാർട്ടർ ഹാൾ അഥവാ ഹോക്ക്മാൻ കൂഫൂന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രിൻസസ് ഷെയാറയുടെ കാര്യവും പറയണം ഈജിപ്ഷ്യൻ രാജകുമാരിയായ ഷെയാറയുടെ പുനർജന്മമാണ് കെൻഡ്ര സോണ്ടേഴ്സ് അഥവാ ഹോക്ക്ഗേള് ഈജിപ്ഷ്യൻ പ്രീസ്റ്റായ ഹാട്ട്സെറ്റിന് പ്രിൻസ് കൂഫൂനോടും ഷെയാറയോടും അവർ തമ്മിൽ ഒന്നിച്ചതിൽ ഭ്രാന്തും അസൂയയും തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ പ്രിൻസ് കൂഫുവിൻ്റെ എന്ത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ച സോഡ് കൊണ്ട് പ്രിൻസ് കൂഫുവിനെയും ഷെയാറേയും കൊല്ലുന്നു പിന്നീട് ആയിരം വർഷങ്ങൾക്ക് ശേഷം പ്രിൻസ് കൂഫു കാർട്ടർ ഹോൾ എന്ന അമേരിക്കൻ ആർക്കിയോളജിസ്റ്റ് ആയിട്ട് പുനർജനിക്കുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു ഖനനം നടത്തുന്നതിനിടയിൽ ഹാട്സെറ്റ് പ്രിൻസ് കൂഫുവിനെ കൊല്ലാൻ ഉപയോഗിച്ച സോഡ് കണ്ടെത്തുകയും സോഡിൽ തൊട്ട ഉടൻ തന്നെ തന്റെ മുൻജന്മത്തിലെ കാര്യങ്ങളൊക്കെ കാട്ടർ ഹോള് മനസ്സിലാക്കുന്നു അത് മാത്രമല്ല മുൻജന്മത്തിൽ തന്നെ കൊന്ന തന്റെ ശത്രുവായ ഹാട്ട്സെറ്റ് സയന്റിസ്റ്റായ ആന്റൺ ഹാസ്റ്ററായി പുനർജനിച്ചുവെന്നും കാട്ടർ ഹാള് മനസ്സിലാക്കുന്നു ഇവിടെ ആന്റൺ ഹാസ്റ്റർ കാർട്ടർ ഹാളിന്റെ മുൻജന്മത്തിലെ വൈഫായ ഷെയാറയെ അതായത് ഇപ്പോൾ പുനർജനിച്ച ഷിയാറ സോണ്ടേഴ്സിനെ തടവിലാക്കുന്നു എന്നാൽ തന്റെ റിയൽ പവേഴ്സ് മനസ്സിലാക്കുന്ന കാട്ടർ ഹോൾ അഥവാ ഹോക്ക്മാനും ഷിയാറ സൗണ്ടേഴ്സ് അഥവാ ഹോക്ക്ഗേളും തങ്ങളുടെ എനിമയെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഏകദേശം നാലായിരം വർഷങ്ങളായിട്ട് ഹോക്ക്മാനും ഹോക്ക്ഗേളും ഈ പുനർജന്മം എന്ന കാര്യം നടത്തി വരികയാണ് അതിൽ ഏകദേശം ഇരുന്നൂറ്റഞ്ച് പ്രാവശ്യമെങ്കിലും ഹോക്ക്മാനും ഹോക്ക്ഗേളും പുനർജനിച്ചിട്ടുണ്ട്